ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ശരിക്കും ഡെവിൾസ് ഓൺ കൺട്രി ആയി കഴിഞ്ഞു അല്ലെ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ എന്നാ രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ ചാകാൻ പ്രാർത്ഥിക്കണം അച്ഛൻ എന്നായി നടത്തും. ഞാനിപ്പോ കടപ്പുറത്ത് ഇല്ല, അപ്പൊ എന്റെ ഭാര്യ അവിടെ വേറൊരാളുടെ കൂടെ കടപ്പുറത്ത് ഇരുന്നാൽ എനിക്ക് മിണ്ടാൻ പറ്റും? ആരാടിയും ചോദിക്കാൻ പറ്റും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കൂടെ വിളിച്ച് നിങ്ങൾ അപ്പുറത്തുള്ള പിന്നെ അവര് മേടിക്കുന്ന കപ്പലടി നമുക്ക് എന്ത്, നമ്മൾ മേടിക്കുന്ന കപ്പലടി ആർക്ക് പോലെ. നമ്മളെ ഈ കാനഡയിലും ലണ്ടനിലും എങ്ങാനും ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് കണ്ടോ, എല്ലാം കണ്ടോ, കണ്ടു എന്നാ തിരിച്ചു വിട്ടോ. ഇവിടെ വരും, ഇവിടെ ഈ നെറ്റിയിലോട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഈ കൈ നമ്മളെ കൈത്തോണ്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോലേത് പറയും കാറും. എന്നാ നമ്മൾ പറയാം, എന്നാ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ അങ്ങ് പോവാന്ന് പറഞ്ഞാൽ എന്റെ വായിലോട്ട് മണ്ണും വീഴും, ഇവിടെ വായിലോട്ട് മണ്ണും വീഴും. ബണ്ണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിക്കാൻ ഒരു പവർ കിട്ടും. ഇന്ന് അങ്ങനല്ല, സ്കൂളിൽ നിന്ന് അടി മേടിച്ചാൽ വീട്ടിൽ നിന്നും കിട്ടും അടി. അന്ന് സ്കൂളിൽ നിന്ന് തല്ലുകൊണ്ട ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് അടി കിട്ടും. കാര്യം ഈ മുട്ടിന് താഴെയൊക്കെ നമുക്ക് തുടക്കിട്ടൊക്കെ അടി കിട്ടി അമ്മമാരാന്ന് കുളിപ്പിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ അമ്മമാര് കുളിപ്പിക്കോ ഇല്ല? കുളിപ്പിക്കുന്ന സമയത്ത് ഈ അടിയുടെ പാട് കണ്ട ഇതന്നെയാ നിക്കറോ കാച്ചട്ട നിക്കറോ എന്ന് പറയാം. എന്റെ കൊച്ചിലെ വള്ളി നിക്കറ കാച്ചാ കേറിയിരിക്കുന്നു. എന്റെ വള്ളി നിക്കറ, വള്ളി നിക്കറ ഈ പുറകിൽ ഇങ്ങനെ എക്സ് പോലെ. ഈ ഞങ്ങളൊക്കെ ഓടുമ്പോ ഈ അപ്പച്ചന്മാരുടെ ഇലക്കെ വന്ന് ഈ വളഞ്ഞ വടിയുണ്ട്, ഇത് ഇതിനകത്തൊട്ടിട്ട് ഒരു പിടിയുണ്ട്. മുന്നോട്ട് ഇങ്ങനെ പോകുന്ന വെടിയും പോലെ ഇങ്ങനെ പുറകോട്ട് വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 പരിപാടിയാണ്. അപ്പൊ അന്ന് ഞങ്ങളെയൊക്കെ ഡ്രസ്സൊക്കെ. അപ്പൊ ഈ അടി മേടിച്ചോണ്ട് നമ്മള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടുമല്ലോ. നീ സ്കൂളിൽ പണി കാണിച്ചിട്ട് നിനക്ക് അടി കിട്ടും, എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിട്ട് അതിന്റെ വിളക്ക് ബാക്കി വേറെ കിട്ടും, മനസ്സിലായി? അന്ന് അതൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളെയും അതിജീവിച്ചു പോകാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് നമ്മൾ തന്നെ നേടിയെടുത്തു. ഇന്നങ്ങനെയല്ല, ഒരു കുഞ്ഞിനെ പിച്ചാൻ പറ്റത്തില്ല, ഒന്ന് നുള്ളാൻ പറ്റില്ല, വടിയെടുത്ത് അടിക്കാൻ പറ്റില്ല, ഒന്ന് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. കുഞ്ഞിനെ എന്താണോ നീ പഠിക്കാത്തതെന്ന് ഒരു ടീച്ചർ ചോദിച്ചാൽ നാളെ ഈ പറയുന്ന ടീച്ചറകത്താ. നീ ടീച്ചറിനെ എന്തിനാ? ഇപ്പൊ പഠനത്തിൽ പറഞ്ഞാല് പിള്ളേർക്ക് ഇട്ടൊരു അടി കൊടുത്തിട്ട് പിള്ളേർ നേരെ ചൈൽഡ് വെൽഫെയറിലേക്ക് വിളിച്ച് അപ്പഴേ അങ്ങോട്ട് ഫോൺ ചെയ്ത അന്നേരെ പോലീസുകാരെ അപ്പനെ അമ്മയും കൊണ്ട്, മനസ്സിലായി? അപ്പൊ ഇവിടുത്തെ നിയമങ്ങളാണ് ഈ നന്മയ്ക്ക് വേണ്ടി ചെയ്ത നിയമങ്ങളൊക്കെ നാശത്തിന് വേണ്ടി എത്തി, മനസ്സിലായി? ഇപ്പൊ ശരിക്കും പറഞ്ഞ സങ്കടമാണ്. ഇപ്പൊ ഞാനിപ്പോ കടപ്പുറത്ത് ഇല്ല, ഇപ്പൊ എന്റെ ഭാര്യ അവിടെ വേറൊരാളുടെ കൂടെ കടപ്പുറത്ത് ഇരുന്നാൽ എനിക്ക് മിണ്ടാൻ പറ്റും? ആരാടിയും ചോദിക്കാൻ പറ്റും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കൂടെ വിളിച്ച് നിങ്ങൾ അപ്പുറത്തുള്ള പറയും. പിന്നെ അവര് മേടിക്കുന്ന കപ്പലടി നമുക്ക് എന്ത്, നമ്മള് മേടിക്കുന്ന കപ്പലടി ആർക്ക് പോലെ ഒന്നും അറിഞ്ഞില്ല, മനസ്സിലായി? അതാ നിയമം, നിയമങ്ങള് നിയമങ്ങള് നല്ലതിന് വേണ്ടി ചെയ്തു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കേരളം നശിച്ചു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ശരിക്കും ഡെവിൾസ് ഓൺ കൺട്രി ആയി കഴിഞ്ഞു. ഇനി ഇതിനെ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടുകളാണ്, മനസ്സിലായി? പിന്നെ അമിതമായി കിട്ടുന്ന സാമ്പത്തികം, മനസ്സിലായി? വിദേശത്തൊക്കെ പോയി ഈ തലമുറകൾക്ക് വേണ്ടിയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ? 10 പൈസ ആർക്കും കൊടുക്കാതെ ഈ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പൈസ കൂടി കഴിയുമ്പം തലമുറ നശിച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പൊ കേരളത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിള്ളേര് എല്ലാം ഇവിടെ നിന്ന് പൊക്കോണ്ടിരിക്കും. എന്നാന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ആർക്കും പിള്ളേർക്കാർക്കും ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കാർക്കും നിൽക്കാൻ തരുന്നത്. നമ്മുടെയൊക്കെ പ്രായം വരുമ്പോൾ നമ്മളൊക്കെ അപ്പം അപ്പനെ അമ്മയൊക്കെ നോക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ നമുക്കുണ്ടാവും, പക്ഷേ ആ കൂടെ കണ്ടേ, മനസ്സിലായി? അപ്പൊ ഇവര് ഇവിടുന്ന് പൊങ്ങി ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം നമ്മളെ ഈ കാനഡയിലും ലണ്ടനിലും എങ്ങാനും ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് കണ്ടോ, എല്ലാം കണ്ടോ, കണ്ടു എന്നാ തിരിച്ചു വിട്ടോ. ഇവിടെ വരും, ഇവിടെ വരുമ്പോ ഇവിടെ അവസാനം വിളിച്ചേ. അപ്പൊ ഇവര് അങ്ങ് പോകും. ഈ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നിയിൽ ആശ്രയം ഏതെങ്കിലും വൃത്ത സാധനം, മനസ്സിലായി? ശരി, ആവശ്യം പോലെ ആയിക്കൊണ്ടിരിക്കുക. അല്ല, അതിനാ ഇപ്പൊ ബിൽഡിങ്ങുകൾ കൂടുതൽ പണി, അല്ല ബിൽഡിങ്ങുകളിന് കൂടുതൽ പണിയുണ്ട്. ഇവിടുത്തെ പിള്ളേരെല്ലാം പോയി കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വസ്തു കിട്ടും, അത് ഓരോന്നും ആയിക്കോളും, തന്നെ തന്നെ എല്ലാം ആയിക്കോളും. അപ്പൊ ഇതിങ്ങനെ ഞാനുണ്ടല്ലോ, ഞാൻ ഒരുപാട് ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഇതുപോലുള്ള വൃത്ത സാധനങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്. എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അമ്മമാര് അമ്മച്ചിമാര് ഈ പന്തളത്തൊക്കെ ഉണ്ട്, ഇങ്ങനെ ചേർത്ത് കെട്ടി പിടിക്കുന്നുണ്ട്. അവരുടെ ആ ഇടുപ്പുണ്ടല്ലോ നമുക്കറിയാം, നെഞ്ചെടുത്ത് കാര്യം വെച്ചാൽ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയിരുന്നുണ്ട്, പ്രസവിച്ച് വളർത്തിയിരുന്ന ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ പല വീടുകളിലും വീടിനകത്ത് പോലും വലിയ ലക്ഷറി വീടുകൾ ഉണ്ടാക്കിയിട്ട്
മൊസൈക്ക് ഒക്കെ ചെയ്തിട്ട് അപ്പനോടും അമ്മയോടും റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുക. കാര്യം ചിലപ്പം തുപ്പൽ താഴെ വീഴുന്നിരിക്കും, അല്ലെ ഒന്ന് ചുമച്ചെന്നിരിക്കും, അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരുടെ കൈയ്യൊന്ന് കൈക്ക് ബലമില്ല അഞ്ഞിട്ട് വിറച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ താഴെ വീഴണമെന്നിരിക്കും. ഇതിനെല്ലാം അത് നശിപ്പിച്ചു ഇത് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞ ഒരു നല്ല പ്രായത്തിൽ മരിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം. കാര്യം ആ പിന്നെ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോ ഞാൻ കിടന്നാൽ, ഇപ്പൊ ഞാനൊരു അച്ഛനല്ലേ, ഞാൻ കിടന്നാൽ ഞാൻ കിടക്കുവന്നിട്ട് ഞാൻ പോയി അനുഭവിച്ച കാര്യങ്ങളാണ്. ഞാനിപ്പോ കുറച്ചാളായിട്ട് കിടക്കുക, ആദ്യമൊക്കെ ഭാര്യ എന്റെ മലമൂത്ര വിസർജനമൊക്കെ എടുക്കുമായിരിക്കും, ചെയ്ത കുഴപ്പമില്ല നോക്കാം എന്ന് പറയും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റച്ഛന്മാരോ അല്ലെങ്കിൽ അതിന് മേലുള്ള ആൾക്കാരോ ഒക്കെ വീട്ടിൽ വരുവാണെങ്കിൽ ഇവര് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. സത്യമുണ്ട്, എന്നറിയാം. കൈ ഊപ്പി പിടിച്ചിട്ട് പറയും, രണ്ടിലൊന്നും നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അച്ചു. അല്ല അവള് പറയുന്നില്ല, അവള് പറയുന്നല്ല പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്നാ രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ അച്ചാകാൻ പ്രാർത്ഥിക്കണോ അച്ഛോ എന്നാ അതിനർത്ഥം. അല്ലെങ്കിൽ അതാ അത് ഇനിക്ക് നടക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല. ഇല്ല പിന്നെ ഇത്രയായി, ഇനിയിപ്പോ ഇങ്ങേരെ അങ്ങ് പോയാലും അത്യാവശ്യം ഈ മക്കൾ വല്ലോ ഇനി ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല ഇല്ല, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ സംഭവം മനസ്സിലായി. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഒരു ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ ഇനിയിപ്പം എനിക്ക് അത് അറിവ് വയസ്സാണ്, എന്റെ പെറ്റമ്മയുണ്ടെന്ന് വെച്ചു, അത്യാവശ്യം ആരോഗ്യമുള്ള എന്റെ പെറ്റമ്മയുണ്ടെന്ന് വെച്ചു. അപ്പൊ എനിക്ക് മലവും മൂത്രവും എന്റെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യ അവസ്ഥ. എന്റെ പുലിക്കുട്ടി അഞ്ചു അച്ഛൻ ഭയങ്കര സ്നേഹം, മോനെ കണ്ട് സ്നേഹം മോനടുത്താണ്. സത്യം എല്ലാരും ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് പെമ്പിള്ളാരോട് ഇച്ചിരി സ്നേഹം കൂടുതലും. പിതാവിന് അച്ഛൻ അച്ഛൻ അപ്പന് പള്ളിയിലല്ല. മോളെ ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു, നിക്കോ? ഇനി അടുത്ത പരിപാടി എന്തോ നോക്കണം, വേറെ പരിപാടി അല്ല ജോലി. സന്തോഷം മോളെ കാണാൻ പറ്റിയതില്. ഞാനിങ്ങനെ 60 വയസ്സായെങ്കിൽ ഞാൻ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നെറ്റി ചുളുക്കാതെ മൂക്ക് പൊത്താതെ എന്റെ മലവും മൂത്രം എടുക്കുന്ന ഈ ലോകത്തിൽ ഒരേ ഒരാൾ കാണുള്ളൂ, അതാരെന്നറിയോ? പെറ്റമ്മ. തീർച്ചയായിട്ടും സത്യം മനസ്സിലായോ? സത്യം മനസ്സിലായോ? ആ പറയുന്ന സ്ഥലത്ത് ഇപ്പൊ വിദ്യാഭ്യാസം കാണണമെന്നില്ല. വലിച്ചെന്ന് ചോദിച്ചാ മതി, നേരത്തെ പറഞ്ഞ ഡയലോഗ് പറയും, രണ്ടിലൊന്നൊക്കെ നടക്കട്ടെ. അല്ല എന്നറിയോ, ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. ചവടക്കൊക്കെ ഭയങ്കര ഗംഭീരം. വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് അവരുടെ ഈ ആൾക്കാർ, പൊതുവെ ഉള്ള ആൾക്കാർ നോക്കുന്നത് അതുവരെ നെഞ്ചത്തടിച്ച് കറി അയ്യോ പോയേ എന്ന് പറഞ്ഞ് നാല് നാത്തുമ്മാരിടിച്ചാലും കിടിയാലാത്ത രീതിയിൽ നെഞ്ചത്തൊക്കെ ഇടിച്ച് കരഞ്ഞു കാണിക്കും. ഒരു നല്ല ഉമ്മ കിട്ടുമോ? കിട്ടുമോ? ഇല്ല. കാര്യം ഇത് ഈ ഐസിനകത്തൊന്നും എടുത്ത സാധനമല്ലേ, ഈ തണുത്ത് മരവെച്ച് പിന്നെ ഇതിനകത്തൊന്നും ഇച്ചിരി വെള്ളവും കൂടെ വരും, ഈ ഐസ് ഈർപ്പം വരും. ഇതുകൂടെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു കാരണവശാലും നമുക്ക് നല്ല ഉമ്മ എന്നാലും തരികയില്ല. പിന്നെ എല്ലാവരും അല്ല, എല്ലാവരും കാങ്ക ചെയ്തിട്ട് തന്നെ എടുക്കുന്നറിയോ? ഇങ്ങനെ ഇങ്ങനെ ഈ ഇത് നെറ്റിയാന്ന് വെച്ചോ. അല്ല അത് കുഴപ്പമില്ല, അത് ഈ നെറ്റിയാന്ന് വെച്ചോ. ഈ നെറ്റിയിലോട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഈ കൈയും നമ്മളെ കൈ മനസ്സിലായോ? ഇത് അങ്ങനെ. എന്നിട്ട് ഇപ്പൊ എന്നെ കൂടെ കൊണ്ടുവച്ചാ എന്ന് പറയുന്നപ്പോ ഞാൻ പറയാ ഒരു കാര്യം ചെയ്യിപ്പിച്ചാത്തി എടുത്തോണ്ട് ഇതിനെ കൂടെ അങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമില്ല. പിന്നെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോലേന്ന് പറയും കാറും. എന്നാ നമ്മള് പറയാ, എന്നാ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ അങ്ങ് പോവാന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാതെ പറഞ്ഞു, ഞാൻ ചുമ്മാതെ പറഞ്ഞു. പിന്നെ വേറെ കാര്യമുണ്ട്, പിന്നെ ഇവക്ക് ചില കാര്യങ്ങളൊക്കെ മടിയാ. എന്താന്ന് വെച്ചാ ഈ ഉമ്മ പറഞ്ഞാൽ അച്ഛൻ ഒരു ഉമ്മ കൊടുത്തോന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ സഭയിലെ ആൾക്കാരോടും പിള്ളേരോടും പറഞ്ഞിട്ട് ഞാൻ ചത്ത് കിടക്കുന്ന സമയത്ത് ഇവള് ഉമ്മ തരാൻ വന്ന അടുപ്പിക്കുക പോലും ചെയ്യാം, ജീവിച്ചിരിക്കുമ്പോ ഉമ്മ തരാത്ത ഇവള് അറിഞ്ഞില്ല. ഞാൻ ഈ പ്രസംഗ സ്റ്റേജിലൊക്കെ പറയും. അതുപോലെ തന്നെ ശവളത്തിനോട് ചെന്ന് കഴിയുമ്പോഴത്തേനും
അത്രയും നേരം കാറി കൂവിയിരുന്ന പുള്ളി എന്റെ വായിലോട്ട് മണ്ണും വീഴും, ഇവിടെ വായിലോട്ട് മണ്ണും വീഴും, ബണ്ണ് ബണ്ണ് മനസ്സിലായിട്ട് വായിലോട്ട് മണ്ണ് വീഴും. ആ അത്രയും നേരം കാറിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ വായിക്കോട്ട് ബണ്ണം വീഴും. അത്രയേ ഉള്ളൂ നമുക്ക് പേഷ്യൻസ്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇത്രയും ഇവിടെ എല്ലാ ആളിലിരിക്കോ കാണാൻ വേണ്ടി വളരെയധികം സന്തോഷം. അച്ഛാ സന്തോഷം. ഞാനിപ്പോ അത്യാവശ്യം പോകും.